ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ പെയിൻറ്റിങ് ടൂറാണ്. ഞാൻ 2 വർഷമായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്സ് മുഴുവനും ഉണ്ട് വീഡിയോയിൽ. ഞാൻ ലോക്ക്ഡൗൺ സമയം തുടങ്ങിയിട്ടാണ് വരച്ച് തുടങ്ങിയിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ എല്ലാ പെയിൻറ്റിങ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരിക. ഇത് ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ജേണലാണ്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്ന മിക്ക പെയിൻറ്റിങ്സിൻ്റെയും വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ചാനലിൽ. അപ്പോൾ ആർക്കെങ്കിലും ചാനൽ കയറി നോക്കുവാണെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സാണ്. അതായത് നമ്മളൊന്ന് വരച്ച് തുടങ്ങിയ സമയത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ആദ്യം തുടങ്ങി ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഈ വീഡിയോസ് ഇങ്ങനെ കുറച്ച് സ്പീഡിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തായി പോയി വീഡിയോ. അതായത് കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവനായിട്ടും എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ലെങ്താക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്നിട്ടും നമ്മുടെ വീഡിയോ 10 മിനിറ്റ് വരെ നീണ്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ സ്പീഡിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. സ്റ്റാർട്ടിങ് ടൈമിൽ എൻ്റെ കയ്യിൽ 1-2 ബ്രഷൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഭയങ്കര നാരോ ആയിട്ടുള്ള ബ്രഷസ്സായിരുന്നു. പിന്നെ ഈ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് മുഴുവനും നല്ല പേപ്പറൊന്നുമല്ല, ചാർട്ട് പേപ്പറിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പേപ്പേഴ്സിലാണ് നമ്മൾ വാട്ടർ കളർ ചെയ്തിട്ടുള്ളത്. വാട്ടർ കളറിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ പേപ്പറിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി. പെയിൻറ്റിങ്ങൊക്കെ ലോ ക്വാളിറ്റി പെയിൻറ്റിങ്സ് ആയിരുന്നു ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവാണ് ഈ പെയിൻറ്റിങ്സിലൊക്കെ കാണുന്നത്. പിന്നെ ബിഗിനേഴ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ക്വാളിറ്റി കൂടിയ, അതായത് റേറ്റ് കൂടുതലുള്ള പേപ്പറോ ബ്രഷോ അല്ലെങ്കിൽ പെയിൻറ്റൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വരച്ച് പഠിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഇത്തിരി ലോ ക്വാളിറ്റിയിൽ വരച്ചാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് വരച്ച് വരച്ച് അങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇമ്പ്രൂവ് ആകണം എന്ന് തോന്നും. അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി എല്ലാതും. പിന്നെ ഇതിൽ ചില പെയിൻറ്റിങ്സൊക്കെ നല്ലത് കാണും, കാരണം ഞാനത് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. എല്ലാതും ആദ്യമേ വരച്ചതല്ല, അതായത് ആദ്യമേ വരച്ചത് മുതൽ ഇപ്പോൾ ചെയ്യുന്നത് വരെ അല്ല ഞാൻ ഇട്ടിട്ടുള്ളത് വീഡിയോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. കൂടുതലും ചെയ്തിട്ടുള്ളത് A5 ഷീറ്റിലാണ്. A5 സൈസുള്ള പേപ്പറിലാണ് നമ്മൾ കൂടുതലും പെയിൻറ്റിങ്സ് ചെയ്യാറുള്ളത്. ചിലത് മാത്രം നമ്മൾ A4 അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറവായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ചില പെയിൻറ്റിങ്സ് നമ്മൾ ആക്രിലിക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആക്രിലിക്കിൻ്റെ ഷീറ്റിലാണ്. ഞാൻ ചെയ്ത് പഠിച്ചിട്ടുള്ള വർക്കുകളൊക്കെയാണ്. അതിനുശേഷം ഞാൻ ആക്രിലിക് ഒരുപാട് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഇപ്പോൾ ഏറെക്കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വാട്ടർ കളറായാലും ആക്രിലിക് ആയാലും നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഈ കാണിച്ചിട്ടുള്ള പെയിൻറ്റിങ്സിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പിന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ വാട്ടർ കളേഴ്സ് ആയിരിക്കും. പിന്നെ 1-2 മാത്രം ആക്രിലിക് പെയിൻറ്റിങ്സ് കാണാൻ പറ്റും. അതൊന്നും അത്ര നല്ലതൊന്നുമല്ല. നമ്മൾ ഭയങ്കര സ്റ്റാർട്ടിങ് പെയിൻറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ആക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റൊക്കെ തീർന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെയാണ്. പിന്നെ ഞാൻ ഫ്രെയിംഡ് ആയിട്ടുള്ളതിലാണ് ആക്രിലിക് ഇപ്പോൾ ചെയ്യാറുള്ളത്. കൂടുതലും അതിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വാളിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഞാനൊരിക്കൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ചെയ്തിരുന്ന ടൈമിൽ നമുക്ക് ഇതൊക്കെ നന്നായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമ്മുടെ പുതിയ പുതിയ ഡ്രോയിങ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിലുള്ള ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ആയി എന്നുള്ളതും അപ്പോൾ ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ആകാം എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നതൊരു നല്ല കാര്യമാണ്. നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാനും നല്ലതാണ്. പിന്നെ ഡെയിലി വാട്ടർ കളർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെയിലി പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ പറ്റും. പിന്നെ നന്നായിട്ട്
പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അവരൊന്നും വാട്ടർ കളർ ചെയ്ത് കാണാറില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വാട്ടർ കളർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വാട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പെയിൻറ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിക്കും സ്റ്റാർട്ടിങ് സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, നമുക്ക് നന്നായിട്ട് പെയിൻറ് ചെയ്യാനൊന്നും പറ്റില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സ്റ്റാർട്ടിങ് സമയത്ത് ആക്കിലേക്ക് ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയ വാട്ടർ കളറിനേക്കാൾ നന്നായിട്ട് ആക്കിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മീഡിയം അങ്ങനെ തന്നെയാണ്, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കാണുന്ന പെയിൻറ്റിങ്സിൽ ഓൾമോസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ്. ഇതൊക്കെയാണ് ഞാൻ ഒരു മിഡ് ടൈമിൽ വരച്ചിരുന്നത്. അതായത് ഒന്ന് പഠിച്ച് വന്ന് 1 ഇയറൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ വരച്ചിരുന്നത്. പിന്നെ ഒരുപാട് കോപ്പി വർക്ക്സ് ഉണ്ട് ഇതിൽ. ഞാൻ മിലിൻ മുള്ളിക്കിൻ്റെയൊക്കെ കോപ്പി വർക്ക്സ് ചെയ്യാറുണ്ട്. എനിക്കത് ആളുടെ പെയിൻറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരാളുടെ പെയിൻറ്റിങ്സ് നോക്കി പഠിക്കുകയാണെങ്കിലും നമുക്ക് നല്ലതായിരിക്കും, ഇമ്പ്രൂവ് ആകാൻ വേണ്ടി നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാകുമല്ലോ, അതിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും സ്റ്റൈൽ ട്രൈ ചെയ്യാൻ നോക്കണ്ട. അത് മാത്രമേ ഉള്ളൂ ഒരു ടിപ്പ് പോലെ പറയാനുള്ളത്. ഇനി ഉള്ളത് ജേർണൽസ് പോലെ, അതായത് ബുക്കുകൾ പോലെയാണ്. ഇത് വാട്ടർ കളറിൻ്റെ ബുക്കൊന്നല്ല, ശരിക്കും സ്കെച്ച് ബുക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ പെയിൻറ്റിങ്സോ ആയിരിക്കും. ഞാൻ പോർട്രേറ്റ് ചെയ്യുന്ന ഭയങ്കര കുറവാണ്, കാരണം ഞാൻ ഗ്രിഡ് ഇട്ടിട്ടൊന്നും ചെയ്യാറില്ല. എനിക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ആ ചായ കറക്റ്റ് കിട്ടുന്നില്ല, നമ്മൾ ഗ്രിഡൊന്നും ഇട്ട് ചെയ്യാത്തതുകൊണ്ട്. അതില്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ടൊക്കെ വേണം പോർട്രേറ്റ് ചെയ്യാനായിട്ട്. എനിക്കാണെങ്കിൽ വാട്ടർ കളർ ചെയ്ത് എല്ലാതും പെട്ടെന്ന് ചെയ്യുന്നതാണ് ശീലം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോർട്രേറ്റ്സ് അധികം ചെയ്യാത്തത്. ലാൻഡ്സ്കേപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സിംഗിൾ ഒബ്ജക്ട്സോ അങ്ങനെയൊക്കെയാണ് കൂടുതലും പെയിൻറ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്സ് ഞാൻ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്സാണ്. അത് ആർട്ടയൂസിൻ്റെ പേപ്പറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് പെയിൻറ്റിങ്സാണ്, പിന്നെയും എനിക്ക് നന്നായി ഇമ്പ്രൂവ് ആയി എന്ന് തോന്നിയിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഇതൊക്കെയും. നിങ്ങൾക്കപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ചാനലിൽ എടുത്തു നോക്കിയാൽ മതി. ഇതൊക്കെ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്, ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല. ലോങ് വീഡിയോ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാനത് ലോങ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം ഡീറ്റെയിൽഡായിട്ട്. പിന്നെ ഇതിൽ കുറേയൊക്കെ ഇപ്പോൾ ഗോഷ് പെയിൻറ്റിങ് ഞാൻ ചെയ്ത് വരുന്നുണ്ട്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗോഷ് പെയിൻറ്റിങ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. താങ്ക് യു.